출범하려네. 어디라? 오라 그래. വരുന്ന വഴിയായിരിക്കും. അതെ, സുഖം തന്നെയല്ലേ? അതിന് ഞാൻ ഗൾഫിൽ നിന്ന് വരെയല്ല. ഓ, ബസ് പോവും മോളെ, വേ നടക്ക്. അടി ഇടി ഒന്നും പേടിച്ചിട്ടല്ല, കേറി മോഷ്ടിക്കാതെ ഇരിക്കുമല്ലോ, അതൊരു സമാധാനം. സന്തോഷായി, ഇനി കാശ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവനും ബ്രേക്ക് ഇല്ലല്ലോ, ഇനി അനുഭവിക്കുന്നു. സ്വർഗത്തെക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ചോരയിൽ മുക്കി ചരിത്രമെഴുതും ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാക്കിടാവേ. മീയിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മധ്യവർജക സംഘം പ്രസിഡന്റായിട്ട് ആ ഡോക്ടർ തന്നെ ഇരുന്നോട്ടെന്നേ. അല്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമൊക്കെ മതി. ഈ കഴിഞ്ഞ കമ്മിറ്റി തന്നെ എന്തൊക്കെയാ പറഞ്ഞേ? മുതലൊന്നും അല്ലടാ, ഞാൻ പുഷ്പൻ. പുഷ്പൻ വാ വാ വാ, നമുക്ക് നോക്കാം. അയ്യോ, നമ്മുടെ പുഷ്പൻ. പുഷ്പൻ, എന്താ പുഷ്പ, ഇതെങ്ങനെ സംഭവിച്ചു? എന്നാ പുഷ്പ, അല്ല പുഷ്പേട്ട, എന്നാ പറ്റി? സ്നേഹം പ്രകടിപ്പിക്കാതെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഞാൻ ഇഞ്ചിഞ്ച ഈ ചെളി മുങ്ങിച്ചാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പ്ലീസ്. അതായത് പുഷ്പ, ഞങ്ങളിറങ്ങി രക്ഷിക്കാന്നുള്ളത് ഒരല്പ ബുദ്ധിമുട്ടാ. പറ്റൊന്നും കൊണ്ടല്ല, പരസ്പരം ചെളി വാരിത്തേച്ചുകൊണ്ടുള്ള പരിപാടി ഒന്നും വേണ്ട, എന്നാ മേൽത്തട്ടി എന്നുള്ള നിർദ്ദേശം. ചാകാൻ പോകുന്നവനെ രക്ഷപ്പെടുത്തരുതെന്ന് നിങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ. അതെന്നെ വലിയ ഭാഗ്യം, എന്നെ ഒന്ന് രക്ഷിക്കണ. അല്ല, എന്തായാലും വീണ് പോയില്ലേ പുഷ്പേട്ട, കുറച്ചു നേരം അവിടെ കിടക്ക്, ഞങ്ങൾ ഇതിനെ പറ്റി ഒന്ന് കൂടിയാലോചിക്കട്ടെ. നിങ്ങളും വന്നേ. അതായത് ഈ ഗ്രാമത്തിലെ ആസ്ഥാന ഗായകൻ എന്ന നിലയ്ക്ക്, പക്ഷേ ആസ്ഥാന കള്ളൻ എന്ന നിലയ്ക്ക് ഇയാളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അത് മോശമല്ലേ? എന്താ നമുക്ക് മറ്റേ പരിപാടി അങ്ങനെ ചെയ്താലോ? ഏ, ഇവിടെ ഇട്ട് മൂടാന്നോ? അല്ലാതെ വേണ്ട വേണ്ട, ഈ വെള്ളം ചീത്തയ്യാലേ. ഇപ്പൊ ഞാൻ വീണേനെ കാലം വന്ന് കയറുമായിട്ട് നിൽക്കുമ്പോഴാ എന്റെ കൊടുക്കത്തെ ഒരു ഗ്രൂപ്പ് ചർച്ച. ഈശ്വര, ഇവന്മാരെ തന്നെ ഈ സമയത്ത് നീ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ. എന്നാലും പുഷ്പ, അടിസ്ഥാനപരമായി ഞങ്ങളുടെ തീരുമാനം ചെളിയിൽ ഇറങ്ങണ്ട തന്നെയാണ്. അതെ, എന്നാലും പുഷ്പേട്ടനോട് ഒരു പ്രത്യേക പ്രകടനം വെച്ച് ഒരു പിടിവള്ളിയെ കൊണ്ട് ഇട്ട് തരും. അതേ പിടിച്ചു കേറിക്കോണോ? എന്തു പണ്ടാരെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് കരകയറ്റടാ. ആ എടാ, അതെ, അതും എടുത്തോണ്ട് വന്നേ. ആ മടല് തന്നെ എടുത്തു. പോയോ? ഇല്ലേ, കരയോ ഒന്നും വേണ്ട. ഇങ്ങനെയുള്ള അബദ്ധം ഏതൊരു പോലീസുകാരനും പറ്റും. ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്, ഒരിക്കലും മറക്കാതെ നന്ദിയുണ്ട്. ഇത്രയെങ്കിലും പ്രത്യുപകാരം നിന്നോടൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം തമ്പുരാൻ എന്നോട് പൊറുക്കില്ല. ഇപ്പൊ നേതാവിന് ശരിക്കും വയറുകറിഞ്ഞല്ലോ. യഥാർത്ഥ സാമൂഹിക സേവനം ഒരിത്തലും ചെയ്യാൻ പാടില്ല. ഇന്ന് കുടുംബം പട്ടിണിയായല്ലോ പഠിച്ചവനെ. അതെ, ക്ഷമിക്കണം, അന്നത്തെ ഒരു ആവേശത്തില് ഞാൻ അറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ചെയ്തത്? എന്തായാലും പുഷ്പാട്ടം ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. രാജ്യത്തിന്റെ ദേശീയ വസ്ത്രത്തല്ലേ ചുമ്മാ ചെളി വാരി തേച്ചേ? എത്ര കട്ട സോപ്പ് കട്ടാലോ എന്നറിയോ? അല്ലേ നേതാവേ,
അടിസ്ഥാനപരമായി ചെയ്തത് തെറ്റാണെങ്കിലും നമ്മുടെ പുഷ്പനല്ലേ, നമുക്ക് ക്ഷമിക്കാം. ഓക്കേ, ക്ഷമിക്കാം, പക്ഷെ ചെറിയൊരു പനിഷ്മെന്റ്. ഒരു നാല് കതർ സെറ്റ് മേടിച്ച് എന്നൊരു മാപ്പം പറഞ്ഞ് ക്ഷമ പറഞ്ഞു കൊണ്ട് പോകും. എന്തിനാ നാലാക്കുന്നത്? അഞ്ചെണ്ണം ഞാൻ മേടിക്കും. അതെന്തിനാ? ഞാനും നിങ്ങളോടൊപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. അതങ്ങനെ ശരിയാവും? അതെന്ത് കുഴപ്പം, ഞങ്ങള് കള്ളന്മാർ ജയിലിൽ വന്നിട്ട് മോട്ടിക്കുന്നു, നിങ്ങള് രാഷ്ട്രീയക്കാർ മോട്ടിച്ചിട്ട് ജയിലിൽ പോന്നു, അത്ര വ്യത്യാസമാണ് നമ്മൾ തമ്മില്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കൂടിയാലോചന കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അന്ന് നിങ്ങളൊന്ന് കൂടിയാലോചിച്ചിട്ട് എത്ര കവള് വെള്ളമാ ഞാൻ കുടിച്ചെന്നറിയാവോ? അത് പിന്നെ അങ്ങനെയാണെങ്കിൽ പുഷ്പേട്ട നമുക്ക് രാഷ്ട്രീയത്തിൽ എടുക്കാം അല്ലേ? അപ്പൊ പുഷ്പ, പുഷ്പനി ഗെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റപ്പ് ആവും. അതെ, ഇനിയിപ്പോ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല, നേതാവ് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി. പൊട്ടനാ പൊട്ടൻ, തോൽക്കാനാണെങ്കിൽ പിന്നെ ഞാൻ നിക്കണോ? ഇവനെ തന്നെ നിർത്തിയാ പോരെ? ഇത് ജയിക്കാനുള്ള കളിയാ. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ ഒരു സ്ഥാനാർത്ഥിയെ ഈ സുരേന്ദ്രൻ കണ്ടുപിടിക്കും. അവരിവിടെ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവര് തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി. എന്താ സുരേന്ദ്രട്ടാ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ? കാണാത്ത ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ടല്ലോ സുബലക്ഷ്മി. സമാപന യോഗം അല്ല, ധനാഗമ യോഗം, ഉന്നത പദവി, സർവൈശ്വര്യം, പൊതുജന സമ്പർക്കം, അങ്ങനെ വല്ലതും ആരെങ്കിലും പോവും. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ അടുത്ത കാലത്ത് ഒരു ജയിൽവാസം കൂടി കാണാറുണ്ട്, അതുണ്ടാവൂ. അല്ല, നിങ്ങളൊക്കെ എന്താ ജോത്സ്യം തുടങ്ങിയത്? അതെ, നേതാവ് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഇവര് പരമ്പര ഗതാഗതമായിട്ട് ഭയങ്കര ജോത്സ്യമാണ്. ഒന്നുമില്ലല്ലോ, നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ സുബലക്ഷ്മി, ഒരു രാജയോഗം കാണുന്നുണ്ട്. പാവം, ഒരു ഹോമിയോ ഡോക്ടറുടെ ഭാര്യയായ എനിക്കിവിടെ രാജയോഗം എന്നാ കേട്ടു? പെങ്ങള് ഈ വാർഡിന്റെ മെമ്പറായ ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഈ പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കയ്യിലാ. അതെ, പിന്നെ ഈ പറഞ്ഞ രാജയോഗമൊക്കെ സുരേന്ദ്രൻ സാറ് വീട്ടിൽ കൊണ്ടുതരും. ദൈവമേ, കുട്ടികളെ ഒന്ന് ശകാരിക്കാനോ ദേഷ്യം കയറുമ്പോ എന്റെ ഭാർഗവട്ടിനെ രണ്ട് ചീത്ത പറയാനോ അല്ലാതെ നാടോരിക്കാനൊന്നും എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞതൊക്കെ കുടുംബത്തിന് ഗുണമുള്ള കേസാണെങ്കിൽ ഭാർഗവട്ടിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ഇക്കണ്ട കാലമത്രയും മാണിക്കശ്ശേരിക്കാർ ഫ്രീ ആയിട്ടുണ്ട് ഹോമിയോ മരുന്നിന് പ്രത്യുപകരമായിട്ട് ഒരോട്ടം ഒരൊറ്റോട്ടം. അതെ, അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ഹോമിയോ ഡോക്ടർ ഭാർഗവം പിള്ള തന്നെ. അപ്പൊ പിന്നെ കാണാം. ഹോമിയോ ഡോക്ടർ ഭാർഗവം പിള്ളക്ക്, ഹോമിയോ ഡോക്ടർ ഭാർഗവം പിള്ളക്ക്, ഞങ്ങളുടെ ഓമന നേതാവേ, അയ്യോ ഈശ്വരാ, ഇപ്പൊ ഭാർഗവേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ആരോട് ചോദിച്ചിട്ടാ നീ വാക്കു കൊടുത്ത്? ഭാർഗവേണ്ടാണ് സത്യം, ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇത്രയൊക്കെ ആയില്ലേ, ഇനി മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണ്ടേ? ഓ, സമ്പാദിക്കാൻ ഇതെന്താ, ഗൾഫിൽ പോക്കാ സുബലക്ഷ്മി. കള്ളന്മാരെ ഇവന്മാര്, കള്ളന്മാര്. ഓ പിന്നെ ഞാൻ അറിയാത്ത ആളല്ലേ സുരേന്ദ്രൻ. ഭാർഗവേട്ടൻ ഒന്ന് ഉമ്മറത്തേക്ക് ചെല്ലു, ചെല്ലുന്ന് വരൂ. കേരളത്തിൽ പീഡന പരമ്പര തുടരുന്നു. എന്നാ വാർത്ത ഏത്? കൊച്ചി ഞാൻ നിങ്ങൾക്കൊരു ചായ പറയാൻ സുബലക്ഷ്മിനെ വിളിച്ചതാ. ചായ പറഞ്ഞതാ? ഇരിക്കെ. പിള്ളസാറെ ഞാൻ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എന്റെ ഒരു ഉത്തരവാദിത്വം എന്നല്ലേ പറയാ. ഈ ഇടമലയാറെന്നും ലാവില്ലെന്നും 2G സ്പെക്ട്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഓരോ പദ്ധതികളല്ലേ? അതെ, പദ്ധതികളാ. പലരും ചേർന്ന് നടത്തിയ പല പല പദ്ധതികളിലെ ചില പദ്ധതികൾ. ഈ കൊച്ചു പഞ്ചായത്തും ഇതൊക്കെ തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. അവിടെ ലാവലിനും ഇടമലയാറും ഒക്കെ ആണെങ്കിൽ ഇവിടെ കക്കൂസ കിണറ, കോഴി വളർത്തൽ, വാഴത്തറ വളർത്തറ, അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഉദാഹരണത്തിന്, സർക്കാർ പൊതുജനങ്ങൾക്ക് ഒരു 750 കക്കൂസ് അനുവദിച്ച് അങ്ങോട്ട് വെക്കാം. അതിലൊരു 500 കക്കൂസ് പിള്ള സാറിന് അങ്ങോട്ട് തരും. എന്റെ ദൈവമേ, എനിക്കെന്തിനാ 500 കക്കൂസ്? മാറി മാറി ഇരിക്കാലോ, ഇതൊരു ടൈം പാസ് അല്ലേ? എന്റെ പിള്ളച്ചേട്ടാ, കക്കൂസ് ആയിട്ടല്ല, കാശായിട്ടല്ലേ കൂടെ തരുന്നേ? ഓ അങ്ങനെ. അതായത് പൊതുജനങ്ങൾക്ക് സർക്കാർ കൊടുക്കുന്ന കക്കൂസ് അടിച്ചു മാറ്റുന്ന പദ്ധതി. നാട്ടുകാരെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു പണിക്ക് ഞാനില്ല. ദയവ് ചെയ്ത് എന്റെ അരിയിൽ മണ്ണ് വാരിയിടരുത്. പിന്നെ സാറിന്റെ 1 രൂപ അടിക്കാത്ത ഞങ്ങള് 10,000 രൂപയുടെ മണ്ണടിക്കാൻ പോവല്ലേ? പിള്ള സാറേ, സാറിന്റെ പരിശ്രമത്തിൽ പൂട്ടിച്ച ഷാപ്പ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ച സാറ് കണ്ടില്ലേ? കണ്ടില്ലേ? അത് നമുക്ക് പൂട്ടിക്കണ്ടേ? മധ്യവിരുദ്ധ സംഘം എന്നും പറഞ്ഞു ചെന്ന് ഇനി അത് പൂട്ടിക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, എത്ര എത്ര റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു,
എത്രയെത്ര കലിങ്കുകൾ കാലഹരണപ്പെട്ട് കിടക്കുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം ഈ നാട്ടുകാർക്കുണ്ടാകണമെങ്കിൽ പിള്ള സാർ മെമ്പറായേ പറ്റൂ. പറ്റൂ. അല്ല സുബലക്ഷ്മി, നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ. ഇനി എന്താ ആലോചിക്കാനാ? ഭാർഗവന്റെ പിന്നിൽ ഞാനില്ലേ? എന്തിനാ എന്നെ തള്ളിയിടാനാ? നടക്കൂല. അപ്പോൾ മാണിക്കശ്ശേരി പഞ്ചായത്തിലെ 30-ാം വാർഡിലെ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ ഭാർഗവമ്പിള്ളയെ ഞാൻ പ്രഖ്യാപിക്കുന്നു. മുതലാളി, ഈ ഷാപ്പ് വീണ്ടും പൂട്ടിക്കാൻ ചില ഗൂഢാലോചനകളും നടക്കുന്നതായി കേട്ടു. ഞൊട്ടും, ഇത് ജനപിന്തുണയോടുകൂടി നടത്തുന്ന ഷാപ്പാ. ഇവിടുത്തെ വെള്ളം കൂടി മുട്ടിക്കാവുന്ന ആരെയും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് പൊട്ടഷാപ്പിൽ പോയി പറഞ്ഞാ മതി. ഹോമിയോ ഡോക്ടർ ഭാർഗവമ്പിള്ള സാറ് ഈ ഷാപ്പ് പൂട്ടിക്കാൻ വേണ്ടി മാത്രമാ ഇലക്ഷന് നിക്കുന്ന സംസാരം. അങ്ങനെയാണോ? അയാൾ ഇങ്ങോട്ട് മറച്ച് മുതലാളി പേടിക്കണ്ട മുതലാളി. പാവം ചെയ്യാത്തവർ കല്ലറി എട്ടേന്ന് പറഞ്ഞ പോലെ കള്ളുടിക്കാത്തവർ ഓട്ടി എട്ടേന്ന് നമ്മൾ പറഞ്ഞ ഓട്ടനെയുമ്പോ തോക്കും ആ ഹോമിയോ ഡോക്ടർ. ഉള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ ഈ ഹോമിയോ ഡോക്ടർക്ക് എതിർ സ്ഥാനാർത്ഥിയായി മുതലാളി തന്നെ മത്സരിക്കണം. അതാ അതിന്റെ ഒരു രീതി. ആണോ? ഇത്രയധികം കുടിയന്മാരുള്ള ഈ നാട്ടിൽ എന്നെ പോലൊരു സഹൃദൻ മത്സരിക്കാതിരിക്കുന്നത് മഹാമണ്ടത്തരമാണ്. എന്തായാലും ഈ ഷാപ്പ് നിലനിർത്തേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. അല്ല, ഞാൻ ഏത് ചിഹ്നത്തിൽ മത്സരിക്കും? അതെ, ഞാനൊരു ഇത്തിരി കൂടുതൽ സ്വത്ത് കാണിച്ചിട്ടുണ്ട്. കുഴപ്പമുണ്ടോ? എത്ര കാണിച്ചിട്ടുണ്ട്? 250 രൂപയും പിന്നെ ഈ കൈ കിടക്കണ മോതിരവും. ഓ, അത് കുഴപ്പമൊന്നുമില്ല. വലിയ വലിയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഇതുപോലും ഇല്ലേ, അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ആസ്തി? എനിക്കുള്ളതെല്ലാം വളരെ സത്യസന്ധമായി ഞാൻ കാണിച്ചിട്ടുണ്ട്. കള്ളു ചെത്താനുള്ള കുടവും പിന്നെ കലങ്ങളും വേണ്ട ഉപകരണങ്ങളും പിന്നെ വായി കിടക്കുന്ന ഈ നാക്കും. നമസ്കാരം. ഞാൻ കോമളവല്ലി, മാണിക്കശ്ശേരി പഞ്ചായത്തിലെ 30-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്താ ചിഹ്നം? കുത്തുവിളക്ക്. ചന്തു ആരോമല്ലേ കുത്തിയ? ആ കുത്തുവിളക്കാണോ? ആ കുത്തുവിളക്ക് തന്നെ വേണോന്ന് നിർബന്ധമാണോ? ആ കുത്തുവിളക്ക് എന്റെയിലുണ്ട്, വേണോ? ഇത് കലക്കും. കുടവും കുത്തുവിളക്കും സ്റ്റെതസ്കോപ്പും മാണിക്കശ്ശേരിയിലാണ് ശരിക്കും അംഗം.